ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. കിതാബിലാണെങ്കിൽ 17-ാമത്തെ പേജ്, തഅരീഫുൽ ഇൽം, ഇൽമിന്റെ തഅരീഫ്. തഅരീഫ് എന്നുള്ളതിന്റെ അർത്ഥം നിർവചനം. നിർവചനം തഅരീഫുൽ ഇൽം വളരെ പ്രധാനപ്പെട്ടതിന്റെ അർത്ഥം മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക, അത് പോയിന്റുകളായിട്ട് കുറിച്ചു. ഓരോന്ന് നമുക്ക് അർത്ഥം പറഞ്ഞതിന്റെ മാതൃമുദാരി പറഞ്ഞു പോകാൻ നമുക്ക് സമയമുണ്ടാവില്ല. ആദ്യത്തെ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് തഅരീഫുൽ ഇൽം, എന്താണ് ഇൽമു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൽമിന്റെ നിർവചനം മനസ്സിലായല്ലോ. തഅരീഫുൽ ഇൽം, ഇൽമിന്റെ നിർവചനം. അൽ ഇൽമു ലുഗത്തൻ, ഭാഷാപരമായിട്ട് ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നഖീറുൽ ജഹിൽ, ജഹിലിന്റെ വിപരീതം, അതാണ് എന്ത്, ജഹിൽ അജ്ഞത, അറിവില്ലായ്മ, അതിന്റെ വിപരീതം ഇതാണ് അത് ഇൽമു. ബഹുവ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇദ്റാക്കു ശൈഇ അലാമാഹു അലൈഹി ഇദ്റാക്കൽ ജാസി, ഒരു കാര്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇദ്റാക്കൽ ജാസി എന്ന് പറഞ്ഞാൽ സമഗ്രമായി മനസ്സിലാക്കുക, ഒരു വിഷയത്തെ സമഗ്രമായി മുഴുവനായി അല്ലെങ്കിൽ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിനാണ് എന്താ പറയുന്നത്, ഇൽമ് എന്ന് പറയുന്നത്. ഭാഷാപരമായിട്ട് അതിന്റെ അർത്ഥം അതാണ്, ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട് സമഗ്രമായിട്ട് മനസ്സിലാക്കുക, അതാണ് ലുഗവി ആയിട്ട് അതിന്റെ അർത്ഥം. ഇസ്തിലാഹ്, സാങ്കേതികമായിട്ട് ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. ഖാല ബഅദു അഹ്ലിൽ ഇൽം, ഉലമാക്കളിൽ ചിലർ പറഞ്ഞത് ഹുവ അൽ മഅരിഫ, ഇൽമിനെ സംബന്ധിച്ച് ഇസ്തിലാഹി ആയിട്ട് അവർ പറഞ്ഞത് മഅരിഫത്താണ് ഇൽം, അറിവ്. വഹുവ ലിത്തുൽ ജഹിൽ, ജഹിലിന്റെ ലിത്ത്, അറിവില്ലായ്മയുടെ ലിത്ത്. അപ്പൊ മഅരിഫത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഉലമാക്കളിൽ ചിലർ പറഞ്ഞു. അത് ഇസ്തിലാഹി, ഏതൊരു പദത്തിനും രണ്ടർത്ഥങ്ങൾ ഉണ്ടാവും, ഒന്ന് ലുഗവി ആയിട്ടുള്ളത്, മറ്റൊന്ന് ഇസ്തിലാഹി ആയിട്ടുള്ളത്. അത് രണ്ടും രണ്ടായിട്ട് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ. ഇപ്പൊ സ്വലാത്തിന്റെ ലുഗവി ആയിട്ടുള്ള അർത്ഥം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, എന്നാൽ ഒരാൾ പ്രാർത്ഥിച്ചാൽ അത് സ്വലാത്താവും, നിസ്കാരമാവും അല്ല. അതിന് ഇസ്തിലാഹി ആയിട്ടുള്ള അർത്ഥം, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഇബാദത്താണ് സ്വലാത്ത്. അപ്പൊ അത് രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കും. അപ്പൊ അത് മഅരിഫത്താണ്, അതായത് ജഹലിന്റെ. വഖാല ആഖറൂന മിൻ അഹ്ലിൽ ഇൽം, ഉലമാക്കളിൽ പെട്ട മറ്റു ചില ആളുകൾ പറഞ്ഞത് ഇന്നൽ ഇൽമ ഔലഹു മിൻ അൻ യുഅറഫ, ഇൽമു എന്നുള്ളതിനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല, അത് നിർവചിക്കുന്നതിനേക്കാൾ ഔലഹാണ്, വ്യക്തമാണ് അത് ഇൽമു എന്ന് പറഞ്ഞു. നമുക്കത് എന്താണ് അതെന്നുള്ളത് നിർവചിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ എന്തൊരു നിർവചനം അത് കൊടുത്താലും അതെന്താവില്ല, സമഗ്രമല്ല. അപ്പൊ അതിനേക്കാൾ വ്യക്തമായ ഒന്നാണത് ഇൽമു. അതിനെ വിശദീകരിക്കാനോ നിർവചിക്കാനോ കഴിയും, അതിനേക്കാൾ ഔലഹാണ്, ഏറ്റവും വ്യക്തതയുള്ളതാണ്. വല്ലതി അഴീനഹുൽ ഇൽമു ശറഇ, ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി പറയുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് ശറഇയായിട്ടുള്ള ഇൽമു, അതാണ് അതിന്റെ സാങ്കേതികമായിട്ട് അതിന്റെ അർത്ഥത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. വൽ മുറാദു ബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽമു മാ അൻസലല്ലാഹു അലാ റസൂലിഹി മിനൽ ബയ്യിനാത്തി വൽ ഹുദാ, ഇതാണ് നമ്മളെ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാങ്കേതികമായിട്ടുള്ള അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇൽമു മാ അൻസലല്ലാഹു, അല്ലാഹു ഇറക്കി കൊടുക്കുന്നു, അലാ റസൂലിഹി അവന്റെ റസൂലി, മിനൽ ബയ്യിനാത്തി വൽ ഹുദാ, വ്യക്തമായ തെളിവുകളും അതേപോലെ തന്നെ മാർഗനിർദ്ദേശം, ഇതാണ് എന്ത്, ഇൽമു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ഇൽമു ശറഇ, ശറഇ ആയിട്ടുള്ള ആ ശറായിട്ടുള്ള ഇൽമാണ് എന്ത്, അള്ളാഹുവിന്റെ പ്രവാചകന് ഖുർആൻ, അതാണ് വഹ്യ്. അപ്പൊ എന്താണ് ഇൽമ്, ഇൽമ് എന്ന് പറഞ്ഞാൽ വൽ മുറാദു ബിഹി ഇൽമു മാ അൻസല അല്ലാഹു അലാ റസൂലിഹി മിനൽ ബയ്യിനാത്തി വൽ ഹുദാ, അതാണ് എന്ത്, ഇൽമു ശറഇ, ശറഇനെ സംബന്ധിച്ചുള്ള അതാണ് എന്ത്, അള്ളാഹു റസൂലിന് ഖുർആൻ. ഫൽ ഇൽമു അല്ലദീ ഫീഹി അസ്തനാ വൽ മദ്ഹു ഹുവ ഇൽമുൽ വഹ്യ്. അപ്പൊ അതിൽ തർക്കിക്കേണ്ട കാര്യമാണ്, കുറെ ഹദീസുകളിലെ ആയത്തുകളിൽ ഇൽമിനെ സനാഹ് ചെയ്തിട്ടുണ്ട്, മദഹ് ചെയ്തിട്ടുണ്ട്. ആ ഇൽമ ഏതാണ്, ഇൽമുൽ വഹ്യ്. ഇനി ആരും ഖുർആനിലും ഹദീസിലും സനാഹ് ചെയ്തിട്ടുള്ള, മദഹ് ചെയ്തിട്ടുള്ള ഇൽമ ഏതാണ്, ഇൽമുൽ വഹ്യ്. അതാണ് ഇബ്നു സൈമി പറയുന്നത്, മനസ്സിലാണ്ടോ. ഓരോന്നും പോയിന്റുകളാണ്, ഇൽമു മാ അൻസല അല്ലാഹു ഫഖത്, അത് അള്ളാഹു ഇറക്കിയിട്ടുള്ള ഇൽമു മാത്രമാണ്. അപ്പൊ എവിടെ ഇൽമിനെ മദഹ് ചെയ്തിട്ടുണ്ടോ അത് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ള ഇൽമു മാത്രം. ആന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അദ്ദേഹം അതിന് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് ഹദീസാണ്. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവന് മതത്തിൽ അറിവ് നൽകും.
ഈ ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അവിടെ തഹ്രീജ് അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഉള്ള ഫോട്ടോ കോപ്പിയിൽ അതുണ്ടല്ലോ. തഹ്രീജ് അടിയിൽ കൊടുത്തിട്ട് ഒന്നെന്ന് കൊടുത്തിട്ട് അഖ്റജഹുൽ ബുഖാരി, ഇതൊക്കെ നിങ്ങൾ പിന്നീട് റഫർ ചെയ്താൽ മതി. കിതാബുൽ ഇൽമിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്റെ അർത്ഥം എന്താണ്? അള്ളാഹു ഒരു മനുഷ്യന് ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവന് ദീനിൽ അറിവ് നൽകും, മതത്തിൽ അവഗാഹന നൽകും. ഈ പറഞ്ഞിട്ടുള്ള ഇൽമിനെ സംബന്ധിച്ച അവിടെ വ്യക്തമായി തന്നെ പറഞ്ഞു, ബിദ്ദീൻ, മതത്തിൽ അള്ളാഹു ഒരാൾക്ക് അറിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു അവന് ഖൈർ ഉദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അംബിയ, തീർച്ചയായും അംബിയ, നബിയുൻ അതിന്റെ ജംഹാണ് അംബിയ. ലം യുവരിസു ദീനാറും പല ദിർഹം, അംബിയാക്കൾ ദിർഹമോ ദീനാറോ അനന്തരമായി ഉദ്ദേശിച്ചു പോയിട്ടില്ല. അവരനന്തര സ്വത്തായിട്ട് ബാക്കി വെച്ച് പോയിട്ടുള്ളത് ദിർഹമാണോ? അല്ല, ദീനാറാണ്. വൈനമാ വറസു അൽഇൽമാ, അംബിയാക്കൾ അനന്തര സ്വത്തായി ഉദ്ദേശിച്ചു പോയിട്ടുള്ളത് ഇൽമാണ്. അവൻ അഖദഹു അഖദ ബിഹൽവിൻ വാഫി, ആ ഇൽമാര് കരസ്ഥമാക്കിയത് അവൻ മഹത്തായ ഭാഗ്യം. ഇതിന്റെ പൂർണ്ണമായ ഓഹരി അയാൾ കരസ്ഥമാക്കിയിരിക്കും, അതിമഹത്തായ ഭാഗ്യം അയാള് കരസ്ഥമാക്കിയിരിക്കും. ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ എന്തിനെ സംബന്ധിച്ചാണ്? ഷറഈ ആയിട്ടുള്ള ഇൽമിനെ സംബന്ധിച്ചാണ്. അതിന്റെ തഹ്രീജ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് അഹമ്മദ് മുസ്ലിത്തിൽ ഉദ്ധരിച്ചതാണ്, അതേപോലെ തന്നെ അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട് കിതാബുൽ ഇൽമിൽ. എന്റെ തഹ്രീജൊക്കെ നിങ്ങൾ പരിശോധിക്കാം. വമിനൽ മഅലൂമി, അറിയപ്പെട്ടതാണ്. അന്നല്ലദീ വറസഹുൽ അംബിയ, അംബിയാക്കൾ അനന്തര സ്വത്തായി വിട്ടേച്ചു പോയിട്ടുള്ളത്, വഇൽമു ശരീഅത്തില്ലാഹി അസ്വജ, അത് അല്ലാഹുവിന്റെ ശരീഅത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഇൽമാണ്. അവർ ദിർഹമോ ദീനാറോ അല്ല അനന്തരമായി വിട്ടേച്ചു പോയി. വല ഈസ ഖൈറോ, അതല്ലാത്ത ഒന്നും അവർ വിട്ടേച്ചു പോയി. അവർ അനന്തര സ്വത്തായിട്ട് ബാക്കി വെച്ച് പോയിട്ടുള്ളത് ഇൽമാണ്, അല്ലാഹുവിന്റെ ശരീഅത്ത്. ഫല അംബിയ അലൈഹി സ്വലാത്തു വസ്സലാം മാ വറസൂലിന്നാസി ഇൽമ സിനാഅത്ത്, ഇതാണ് ആ പ്രവാചകന്മാരെ അനന്തരമായി വിട്ടേച്ചു പോയിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൽമാണ് അതൊന്നല്ല. മദീന, മദീനയിൽ വന്ന സന്ദർഭത്തിൽ വജദന്നാസ, അദ്ദേഹം ജനങ്ങളെ കണ്ടു, യുഅബ്ബിറൂനന്നഹ്ല, ഈന്തപ്പനകൾ പരാഗണം ചെയ്യുന്നതായി, ഐ യുലഖീഹൂനഹ ലഖഹ യുലഖീഹു തൽഖീഹ്, പരാഗണം നടത്തുന്നതിനാണ് പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇന്തപ്പനകളിൽ പരാഗണം നടത്തും. ഫഖാല ലഹും ബിമാ റഅ മിൻ തഅബിഹി, അവരത് വളരെയധികം റിസ്ക് എടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അവരുടെ ആ തഅബ് കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അന്നഹു ലാ ഹാജത ഇല ഹാദ, അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള രൂപത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. പരാഗണം ചെയ്യേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിൽ അവർ സുല്ലാസ്ലം പറഞ്ഞത് അവർ കേട്ടു, അവർ തൽഖീഹ് ഒഴിവാക്കി, പരാഗണം ചെയ്യുന്നത് അവർ ഒഴിവാക്കി. വലാക്കിൻ അന്നഹ്ല ഫസദ, പക്ഷെ സംഭവിച്ചത് ആ വർഷം ഈന്തപ്പനകളൊക്കെ ഫസാദിലായി, ഒക്കെ ഖർബത്തായി. സുമ കാലലഹും നബി സല്ലല്ലാഹു, അതിനുശേഷം നബി സല്ലല്ലാഹു അവരോട് പറഞ്ഞു, അൻതും അഅലമു ബി അംരി ദുനിയാക, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് നിങ്ങളാണ്. ഒന്ന്, തഹ്രീജ് അടിയിൽ കൊടുത്തിട്ടുണ്ട് മുസ്ലിം കിതാബുൽ ഫളായിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അവർ പരാഗണം നടത്തുകയാണ്. പരാഗണം നടത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ വിദേശത്ത് ജീവിക്കുന്ന ആളുകൾ അത് കണ്ടിട്ടുണ്ടോ? രണ്ട് സൈസാണ് ഇന്തപ്പനകളുള്ളത്, ഒന്ന് ആണ് മറ്റൊന്ന് പെണ്ണ്. അത് ആണിന്റേത് ആ പൂക്കുല, അത് പെണ്ണിന്റെ പൂക്കുലയിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാം. അതിന്റെ രീതികളൊക്കെ നമുക്ക് യൂട്യൂബ് നോക്കിയാൽ, ഇവിടെയുള്ള ആളുകൾക്ക് അതിന്റെ സമയമാകുമ്പോൾ ഇങ്ങനെയുള്ള മസ്റായിൽ പോയി നോക്കിയാൽ അവർ ചെയ്യുന്നത് കാണാം. അത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അങ്ങനെ പരാഗണം നടത്തുമ്പോൾ ചെയ്യുന്നത് കൂടുതലുണ്ടാകും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഹദീസിന്റെ ഒരുപാട് ഫായിദകൾ വേറെ ഉലമാക്കൾ വിശദീകരിച്ചു. ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളുണ്ട്, അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ വിഷയങ്ങളാണ്. മനസ്സിലുണ്ട്, ഇവിടെ ദീന് വേറെ തന്നെയാണ്, ദുനിയാവ് വേറെ തന്നെയാണ്. അത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ട് രണ്ടാണെന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരുപാട് വിഷയങ്ങൾ, ഇസ്ലാമിന്റെ അഖീദയെയും ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തെയും ഒരുപോലെ വിശദീകരിക്കാൻ നിന്നാൽ അത് പ്രശ്നം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ദുനിയാവില് പല ശരീരത്തിന്റെ പല വിധിവിലക്കുകളും വരുന്നുണ്ട്. അവിടൊക്കെ ഈ ഹദീസിനെ വെച്ചുകൊണ്ട് ഇപ്പൊ പലിശ, ഈ ഹദീസിനെ വെച്ചുകൊണ്ട് ന്യായീകരിക്കാൻ നിന്നിട്ട് കാര്യമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഹറാമാണ്, വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാനൊരു ഉദാഹരണം സൂചിപ്പിച്ചെന്നാണ്. അപ്പൊ ഈ ഹദീസുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരുപാട് ഫായിദകൾ പിന്നീട് നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് കൊണ്ടുവന്നത് എന്തിനാന്നുള്ളത് അടുത്ത പാരഗ്രാഫിൽ പറയും. വിഷയം മനസ്സിലാകില്ല, ഒരു പരാഗണം നടത്തി
അപ്പൊ അത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ട കാര്യമില്ലാന്നുള്ളത് പറഞ്ഞു. ഇത് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. ഇത്തരത്തിലുള്ള ചില ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇജ്തിഹാദിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ അത് വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? വേറെ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചതാണ്. അപ്പൊ അവര് ചെയ്യാതിരുന്നപ്പോ ആ വർഷം വിളവ് പറ്റ കുറഞ്ഞു പോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനതിന്റെ നിർബന്ധ രൂപത്തിൽ പറഞ്ഞതല്ല, അതെനിക്ക് വഹീ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിച്ചതല്ല. എന്നിട്ട് പറഞ്ഞു കൊടുത്തുണ്ട്, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. മനസ്സിലാണ്ടോ? അപ്പൊ ആ ഹദീസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ വേറെ നമുക്ക് മറ്റു സന്ദർഭത്തിലാക്കാം. ഈ ഹദീസ് ഇബ്നു മുസ്ലിം കൊണ്ടുവന്നത് നോക്കിക്കോ, അതിന്റെ അടുത്ത പാരഗ്രാഫ് പറയുന്നത്, വലവ് കാന ഹാദാ ഹുവൽ ഇൽമു അല്ലദി അലൈഹി സനാഉ, ഈ ഇൽമിനെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനാ ചെയ്തതെങ്കിൽ, ലകാന റസൂലു അഅലമ അന്നാസ് ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയേണ്ടത്. അപ്പൊ ദുനിയാവിന്റെ കാര്യങ്ങളെ കുറിച്ചാണോ ഹദീസുകളിൽ സനാ ചെയ്തിട്ടുള്ളത്, മദ ചെയ്തിട്ടുള്ളത്? അതിനാണ് ഈ ഹദീസ് ഇബ്നു മുസ്ലിം തെളിവായിട്ടുള്ളത്. ഇത് ഉലമാക്കളുടെ രീതിയാണ്. പ്രത്യേകിച്ചും സലഫി ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്, അവർക്ക് അതിന് തെളിവുകളുണ്ട്. എന്നിരുന്നാലും മനുഷ്യരാണ്, ചില വിഷയങ്ങളിൽ അവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കും. അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അബദ്ധങ്ങൾ നമ്മൾ കിട്ടും, എന്നിട്ട് ആ വിഷയത്തിൽ ഏറ്റവും സ്വഹീഹായിട്ടുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഹദീസിനെ ഇബ്നു സമീർ റഹ്മത്തുള്ളാഹി അലൈഹി തെളിവായിട്ട് കൊണ്ടുവന്നത് എന്തിനാണ്? മദഹ് ചെയ്തിട്ടുള്ളതും സനാ ചെയ്തിട്ടുള്ളതും, അതായത് ഇസ്ലാം പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്, ഫലായികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇൽമ്, അത് ദുനിയാവിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഇൽമ് ആയിരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ആർക്ക് തന്നെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ദുനിയാവിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് നിങ്ങളാണ് അതിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത്. അപ്പൊ ഹദീസുകളിലും ആയത്തുകളിലും മദഹ് ചെയ്തിട്ടുള്ളത്, സനാഹ് ചെയ്തിട്ടുള്ളത് ഏത് ഇൽമിനെ സംബന്ധിച്ചാണ്? അത് അതിനാണ് ഈ ഹദീസ് തെളിവിട്ടുള്ളത്. കാരണം ഇൽമിനെ സംബന്ധിച്ചും അമലിനെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ സനാഹ് ചെയ്തിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദുനിയാവിനെ സംബന്ധിച്ചുള്ള ഇൽമല്ല അതുകൊണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞത്. ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, അപ്പൊ അത് മറ്റൊരു വിഷയമാണ്. ഇതൻ ഇങ്ങനെ വരുമ്പോൾ അതോടൊപ്പം ഞാൻ നിഷേധിക്കുന്നില്ല, എതിർക്കുന്നില്ല, അന്യക്കൂമുനല്ലാത്തുണ്ടല്ലോ അതിനൊരു ഫായിദ ഇല്ല എന്നുള്ള വാദം എനിക്കില്ല, ഞാൻ അതിന് എതിർക്കുന്നില്ല. വലാക്കിന്നത്തെ അവ ഷറഈ അല്ലാത്ത ഇൽമുണ്ട്, പാട് അത് ഇരുതല മൂർച്ചുള്ളതാണ്. മനസ്സിലാണ്ടല്ലോ? അതിന്റെ ഫായിദ എന്ന് പറഞ്ഞാൽ വലാക്കിന്നഹ ഫായിദത്തുൻ ദാത്തു ഹദ്ദൈൻ, രണ്ട് തല മൂർച്ചയുള്ള ഫായിദയാണ് അതിനുണ്ടാകാം, അതല്ലാത്ത കാര്യം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം അതുകൊണ്ടാണ് ഈ ഒരു കിതാബ് തന്നെ നമ്മൾ പഠിക്കാനുള്ള കാര്യം വരുന്നുണ്ട് കുറെ കാര്യം. ഈ നാല് തല തുറക്കി അത് ഇരുതല മൂർച്ചയുള്ളതാണെന്ന് പറയാൻ കാരണം എന്താ? ഷറഈ അല്ലാത്ത ഇൽമ് അത് അള്ളാഹുവിനെ തൊഴാത്ത് ചെയ്യാൻ, അള്ളാഹുവിന് അനുസരിക്കുന്ന കാര്യത്തിൽ ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ വാലാൻ അശ്വരി ദീനില്ല, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ വൻതഫാ ബിഹ ഇബാദുള്ള, അള്ളാഹുവിന്റെ അടിമകൾക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടാനുള്ള ഇൽമാണെങ്കിൽ പയക്കൂന് താലിക്ക അത് മസ്ലഹത്താണ്. അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് നന്മകളുണ്ട്. അത് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാനാണെങ്കിൽ, ആ ഇൽമ കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാനാണെങ്കിൽ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അടിമകൾക്ക് മനസ്സാഹത്ത് ഉപകാരം ചെയ്തു കൊടുക്കാനാണെങ്കിൽ അത് ഖൈറാണ്, മസ്ലഹത്താണ് എന്നുള്ളത് തന്നെ ഞാൻ എതിർക്കുന്നില്ല. അതേപോലെ ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ളത് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, അത് വാജിബായി. ഏത് ഷറഈ അല്ലാത്ത ഇൽമിനെ സംബന്ധിച്ചാ പറയുന്നു. ഇതാ കാനദാലിക ദാഖിലൻ ഫീ ഖൗലിഹി തആല, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അള്ളാഹുവിന്റെ ഈ ആയത്തിൽ വരുന്നതാണെങ്കിൽ, ഈ ആയത്തിന്റെ പരിധിയിൽ പെടുന്നതാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അത് പഠിക്കൽ നിർബന്ധമായിത്തീരും. അത്തരത്തിലുള്ള ആയത് അതല്ലാത്ത സന്ദർഭത്തിൽ അത് ഖൈറാണ്, അത് മസ്ലഹത്താണ്. ഈ ആയത്ത് എന്താണ്? വഅഇദ്ദുല മസ്തതഅഉ മിൻ ഖുവ്വതിൻ മിൻ റിബാതിൽ ഖൈൽ അൽഫാല റദാംദാ, അതിന്റെ തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചു. അവർക്കെതിരെ നിങ്ങൾ സന്നാഹം നടത്തണം, ഒരുങ്ങണം, നിങ്ങൾക്ക് സാധ്യമാവുന്നത്ര നിങ്ങൾ ഒരുക്കം നടത്തണം. എന്തൊക്കെ നിങ്ങൾ മീൻ കൂവത്തിൽ അവർക്കെതിരെ നിങ്ങൾ ശക്തി ശേഖരിക്കണം, അതേപോലെ കെട്ടി നിർത്തിയിട്ടുള്ള കുതിരകളെ നിങ്ങൾ ഒരുക്കി നിർത്തണം,
വിഖ്യാതമായിട്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു സന്ദർഭമാണെങ്കിൽ എന്താകും, അതിനു വേണ്ട പിന്നെ യുദ്ധ രീതികൾ പഠിക്കൽ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യലെന്താകും, ചിലപ്പോൾ അത് നിർബന്ധമായി മനസ്സിലാണ്ട്. ചില സന്ദർഭങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വാജിബായിട്ട്, അതല്ലാത്ത സന്ദർഭങ്ങളിൽ അതെന്താകാം, കയ്യറാം, അത് മസ്റ്റാകാം. മനസ്സിലാകണ്ട. വഖദ് ദക്കറ കസീർ മിൻ അഹ്ലിൽ, ഉലമാക്കളിൽ ധാരാളം പേർ പറഞ്ഞു, അന തഅല്ലമ സിനാഅത്തി ഫർദ് കിഫായ, അത് ഫർദ് കിഫായ എന്നുള്ളത് പറഞ്ഞു. ഫർദ് കിഫായ എന്താണെന്നുള്ളത് ഇനി അത് വിശദീകരിക്കുന്നുണ്ട്, വേറെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയൽ സംബന്ധമായിട്ടുള്ള പിന്നെ അത് പഠിക്കൽ അത് ഫർദ് കിഫായ ആണെന്നുള്ളത് പറഞ്ഞു. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമാണ്. മീൻ അവാന്യത്തിന് അവർക്ക് പാകം ചെയ്യണമെങ്കിൽ പാത്രങ്ങൾ വേണം. വയസ്രഭൂനബിഹ, അവർക്ക് കുടിക്കേണ്ടതുണ്ട്, വെള്ളം കുടിക്കേണ്ടതുണ്ട്, പാനീയങ്ങൾ കുടിക്കേണ്ടതുണ്ട്, അതിന്റെ സാധനങ്ങൾ വേണം. വൈരിതാലിക്കെങ്കിലും ഊരിലെത്തി എന്തപ്പോനബിഹ, അതേപോലെ തന്നെ അവർക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പോ ഇതൊക്കെ എന്താണ്, പിന്നെ അഹിൽപ്പെട്ട ചില ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഫർദ് കിഫായാണെന്ന് പറഞ്ഞു. ഫർദ് കിഫായ എന്നുള്ളത് എന്താണെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്, മനസ്സിലാകണ്ട. പിന്നെ വാജിബ് രണ്ടു രൂപത്തിലാണ്, ഫർദ് ഐനി മറ്റൊന്ന് ഫർദ് കിഫായ. രണ്ടു തമ്മിലുള്ള വ്യത്യാസം, ഫർദ് ഐനി എന്നുള്ളത് ഓരോ വ്യക്തികൾക്കും നിർബന്ധമാണ്, അത് ഓരോ വ്യക്തികളും ചെയ്തിട്ടില്ലെങ്കിൽ അവർ കുറ്റക്കാരായിരിക്കും. ഫർദ് കിഫായ എന്നുള്ളത് അത് ആ സമൂഹത്തിലെ പിന്നെ ഉത്തരവാദപ്പെട്ട അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ചെയ്താൽ എന്താവും, ബാക്കിയുള്ള ആളുകൾ അത് ചെയ്തിട്ടില്ലെങ്കിലും അവർ കുറ്റക്കാരായിരിക്കും എന്താന്നുള്ളത് വിശദീകരണം വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇങ്ങനെ പാത്രങ്ങൾ ഉണ്ടാക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന പല കാര്യങ്ങളുണ്ട്, അതൊക്കെ ഫർദ് കിഫായാണ് എന്നുള്ളത് ഉലമാക്കൾ ചില ആളുകൾ പറഞ്ഞു. ഇടാലം യൂജദ് മനിയത്തും വിഹാദിക്കൽ മസ്വാനി സ്വറത്ത് അല്ലുമഹ ഫർദ് കിഫായ, കാരണം അത് ചെയ്യുന്ന വേറെ ആളുകളില്ലെങ്കിൽ അത് പഠിക്കുക എന്നുള്ളത് എന്തായി തീരും, ഫർദ് കിഫായ തീരും. വഹാദ മഹല്ലുജദലിൽ ബൈനഹിൽ, ഇത് ഉലമാക്കൾക്കിടയിൽ ഒരു തർക്കമുള്ള ഏരിയ ആണെന്നുള്ളത് മുസ്ലിമി റഹ്മത്തുള്ളാഹി സൂചിപ്പിക്കും. ചില സന്ദർഭങ്ങളിൽ അതെന്തായി തീരും, ഫർദ് കിഫായ ആയിരിക്കും, സമൂഹത്തിൽ ആരെങ്കിലും അത് ചെയ്യേണ്ടി വരും. കുറെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. വഅലാ കുല്ലി ഹാലിൻ അബദ്ദു അൻ അഖൂല, എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം ആ ഒരു അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നൽ ഇൽമല്ലദി ഹുവ മഹല്ലു സനായി ഹുവൽ ഇൽമു ശറഈ, ഇസ്ലാം സനാൽ ചെയ്തിട്ടുള്ള ഇൽമു അത് ശറഈ ആയിട്ടുള്ള ഇൽമു തന്നെ. അല്ലദി ഹുവ ഫിഖ്ഹു കിതാബില്ലാഹി വ സുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു, അല്ലാഹുവിന്റെ കിതാബ് പഠിക്കുക, സൂര്യല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ വിവരം തരും. وما عدا ذلك فإما أن يكون وسيلة إلى خير هذا لا الشرعي لا علم ചിലപ്പോൾ എന്തായിരിക്കും അത് ഖൈറിലേക്കുള്ള വസീലയാക അത് വസീലത്തിന് ഇല ശരി അല്ലെങ്കിൽ ഷറിലേക്കുള്ള വസീലയാക ഫയകൂൻ ഹുക്മുഹു ബിഹസബി മാ യകൂനു വസീലത്തിന് ഇലൈ അപ്പോൾ അതിന്റെ ഹുക്മ് അതിന്റെ വിധി അത് എന്തിലേക്കുള്ള വസീലയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ വിധി വരുന്നത് മനസ്സിലാകണ്ട സനാ ചെയ്ത് ഖുർആനിലും ഹദീസിലും സനാ ചെയ്തിട്ടുള്ളതും മദഹ് ചെയ്തിട്ടുള്ളതും അത് ഏത് ഇതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഷറഈ ആയിട്ടുള്ള. എന്നാൽ അതല്ലാത്ത ഇൽമ് ആരും ഒന്നും പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട അറിയണ്ട ആണോ വിൽസയും പറഞ്ഞ അത് കുട്ടികൾക്ക് ഉപകാരം ചെയ്യാനോ മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും, അള്ളാഹുവിന്റെ ദീനിന് ഉപകാരപ്പെടുന്നതുണ്ടാവും, അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും മസ്ലഹത്തുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ഫയറുകളുണ്ട്. എന്നിട്ട് അതിന്റെ അവസാന ഇതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞെന്താണ് പൈമാൻ യക്കൂന വസീലത്തെ ഇലാഖയിൽ ചില സന്ദർഭങ്ങളിൽ എന്താകും അത് ഖൈറിലേക്കുള്ള വസീലയാണ് അതിന് പ്രതിഫലം കിട്ടും, ചില സന്ദർഭങ്ങളിൽ അതെന്താവും അത് ഷറിലേക്കുള്ള വസീലയാണ്. അപ്പോ ഷറഈ അല്ലാത്ത അത് ഏതാണ് നമ്മൾ അതിന്റെ വിധി പരിശോധിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഖൈറാണോ ഷറാണോ ഖൈറിലേക്കുള്ള വസീലയാണോ ഷറിലേക്കുള്ള വസീലയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അതിന്റെ ഹുക്കും വരും. ഖൈറിലേക്കുള്ള വസീലയാണെങ്കിൽ ഖൈർ, ഷറിലേക്കുള്ള വസീലയാണെങ്കിൽ അത് ഷറായി തീരും. ഇവിടെ ഖുർആനും ഹദീസും സനാ ചെയ്തിട്ടുള്ളത് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത് പ്രശംസിച്ച് പറഞ്ഞിട്ടുള്ളത് അത് ഷറഈ ആയിട്ടുള്ള ഇൽമാണ്, അതാണ് ഈ ഒന്നാമത്തെ തരം. അപ്പൊ ഇൽമു എന്നുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ ഇസ്തിലാഹിയായിട്ട് അതുകൊണ്ട് അർത്ഥാക്കുന്നത് എന്താണ്, മാ ഖാല അല്ലാഹ് മാ ഖാല, അല്ലെങ്കിൽ അള്ളാഹു അവന്റെ റസൂലിന് ഇറക്കി കൊടുത്തിട്ടുള്ള വഹ്യ്, അതാണ് അൽ ഖുർആൻ വസുന്ന, അതാണ് ഇൽമു മുതൽ, അതാണ് ഒന്നാമത്തെ പിന്നെ അദ്ദേഹം. ഇനി ഫളായിലുൽ ഇൽമ്, ഇൽമിന്റെ ഫളായിൽ അതിൽ അദ്ദേഹം ചെയ്യുന്നത്
13 കാര്യങ്ങൾ. കാരണം എൽമിന്റെ പതിവുകളെ സംബന്ധിച്ച് നിരവധി ഹദീസുകളുണ്ട്, അതെല്ലാം ഉദ്ധരിക്കുക എന്നുള്ളത് പ്രായോഗികം. അതുകൊണ്ട് എബ്നു സൈബി ചെയ്തിട്ടുള്ള എന്താണ്, 13 പോയിന്റുകൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു പോയിട്ട് അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളും തെളിവായിട്ട് അദ്ദേഹം ഉദ്ധരിച്ചു. എന്തൊക്കെയാണ് എൽമിന്റെ പതിലുകൾ? ഒരു തോലബുൽ ഇൽം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൽമിന്റെ മഹത്വം, എൽമിന്റെ ഫളായിലുകൾ. ലഖദ് മദഹല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഇൽമ വഹ, അല്ലാഹു എൽമിനെയും അതിന്റെ ആളുകളെയും മദഹ് ചെയ്തിട്ടുണ്ട്. വഹസ ഇബാദഹു അൽ ഇൽമി വതസബ്ബുദി മിൻ, അത് പഠിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്, അത് ആർജിക്കാനും അല്ലാഹു അവന്റെ അടിമകളെ പ്രോത്സാഹിപ്പിച്ചു. വഖദാലിക സുന്നത്തുൽ മുത്തഹ, അതേപോലെ തന്നെ സുന്നത്തും അത് ചെയ്തു. ഫല ഇൽമു മിൻ അഫ്ളിൽ അഅമാലി സ്വാലിഹ, നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ആ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും അഫ്ളാണ് അത്. ബഹുമിൻ അഫ്ളിൽ അജല്യ ഇബാദാദി തത്തവായി, അതേപോലെ തന്നെ തത്തവായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, സുന്നത്തായിട്ട് ഒരുപാട് ഇബാദതകൾ ചെയ്യുന്നു. ആ ഇബാദതകളിൽ ഏറ്റവും അജൽ, ഏറ്റവും അഹ്തരമായതാണ് ഇൽമാണ്. ഒരു സംശയമാണ്, ഇപ്പൊ രാത്രി സ്ഫിക്കുന്നതാണോ എൽബ് തേടുന്നതാണോ തയ്യാറായിട്ടുള്ളത്? അത് എൽബ് തേടുന്നതാണ്, എന്നാൽ രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യം. അതുകൊണ്ട് ഒരാളെ രാത്രി സ്ഫിക്കാതെ എൽബ് നേടണമെന്നാണ്, അതിനേക്കാൾ ഫദലാണ് എൽബ് തേടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അജല്ലി ഇബാദാതി തതവ്വുഇ, നമ്മൾ ഐച്ഛികമായിട്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തരമായത് ഏതാണ്? അത് ഇൽമാണ്. ജിഹാദ് വിശ്വസിക്കില്ല, കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിൽപ്പെട്ട ഒരു ഇനാണ് അതിന്റെ ഒരു ഭാഗമാണ്. കാരണം അള്ളാഹുവിന്റെ ദീൻ നിലകൊള്ളുന്നത് രണ്ട് കാര്യങ്ങളിലാണ്, ദീനിന്റെ അടിത്തറ നിലകൊള്ളുന്നത് രണ്ട് വിഷയങ്ങളിലാണ്. അഹദുഹുമ രണ്ടിലൊന്ന് അൽ ഇൽമ വൽ ഖുർആൻ, രണ്ട് കാര്യങ്ങളിലാണ് അള്ളാഹുവിന്റെ ദീൻ നിലകൊള്ളുന്നത്. മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, കാരണം ചില ആളുകളെ ഇബാദത്തുകളിലൊക്കെ നല്ല ശ്രദ്ധയില്ല, ഇബാദത്തുകളിൽ നല്ല ശ്രദ്ധയില്ല, പക്ഷെ പഠിക്കാനൊക്കെ താല്പര്യം അതിലുണ്ടോ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട അജല്ലായിട്ടുള്ള അഫ്ദലായിട്ടുള്ള ആ ഇബാദത്തുകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്, എൽമ് രസ്താക്കുക. കാരണം അള്ളാഹുവിന്റെ ദീന് നിലകൊള്ളുന്നത് രണ്ട് കാര്യങ്ങളിൽ, ആ രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തത് എൽമു വൽ ഖുർആൻ, എൽമും ഖുർആൻ, ഖുർആൻ എന്നാണ് തെളിവ് പ്രമാണം, രണ്ടിലൊന്നാണ് അൽ എൽമു വൽ ഖുർആൻ. വസാനി രണ്ടാമത്തത് ഖിതാല് വസീന, യുദ്ധം. ഈ രണ്ട് കാര്യങ്ങളിലാണ് അള്ളാഹുവിന്റെ ദീൻ നിലകൊള്ളുന്നത്. സിനാനാണ് ഈ കുന്തത്തിന്റെ മുനക്കൊക്കെ പറയുന്നത്, കുന്തം അതായത് യുദ്ധം എന്നുള്ളതാണ്, പോരാട്ടം, യുദ്ധം, യുദ്ധത്തിലും പോരാട്ടം. ഈ രണ്ട് കാര്യങ്ങളിലാണ് അള്ളാഹുവിന്റെ ദീൻ നിലകൊള്ളുന്നത്. പല ബുദ്ധമിനാദയിൽ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ്. വലായുഖിനും അള്ളാഹി വയലാണ് എല്ലാ വിഹിമാ ജമീൻ, ഈ രണ്ട് കാര്യങ്ങളും അനിവാര്യമാണ് അള്ളാഹുവിന്റെ ദീന് നിലകൊള്ളുന്നതിന്. രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് കാര്യങ്ങളിലല്ലാതെ അള്ളാഹുവിന്റെ ദീൻ സ്ഥാപിതമാകുകയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തത് മുന്തിക്കേണ്ടത് എതിനാണ്? ഒന്നാമത്തതിന്, മനസ്സിലാകണ്ടോ? രണ്ടാമത്തതിനേക്കാൾ മുന്തിക്കേണ്ടത് ഒന്നാമത്തെ കാര്യത്തെ, മനസ്സിലാകണ്ടോ? ആദ്യം പോയിട്ട് യുദ്ധം ചെയ്യല്ല, അതാണ് അടുത്തത് പറഞ്ഞത്. വലിഹാദാഖാന്റെ വിശ്വസല്ല, ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഖീറു അലാ ഖൗമിൻ ഹത്താ തബ്ലുഹും അദ്ദഅവതു ഇലല്ലാഹി അസ്സ വജല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖൗമിനെയും അക്രമിക്കാറുണ്ടായിരുന്നില്ല, അവർക്ക് ദഅവത്ത് എത്തിച്ചു കൊടുത്താണ്. ആദ്യം പോയിട്ട് അവർക്ക് ദഅവത്ത് എത്തിച്ചു കൊടുത്തു, എന്നിട്ട് അതിനുശേഷമാണ് യുദ്ധം, അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യം. ഫയകൂനു ഇൽമു ഖദ് സഫഖൽ ഖിതാൽ, അപ്പൊ യുദ്ധത്തെ ഇൽമു മറികടന്നു, മനസ്സിലാക്കണം. അപ്പോ രണ്ട് കാര്യങ്ങളിലാണ് അള്ളാഹുവിന്റെ ദീൻ സ്ഥാപിക്കപ്പെട്ടത്, അതൊന്ന് ഇൽമും ബയാനാണ്, രണ്ടാമത്തത് ഇത്താരാണ്. അതിൽ ഒന്നാമത്തത് ഏതെങ്കിലും അതിൽ യാതൊരു സംശയമല്ല, പ്രമാണങ്ങൾ കൊണ്ടാണ് ഇസ്ലാം തരുന്നത്. ഏത് യുക്തിവാദി കൊമ്പ് കുലുക്കി വന്നാലും അവനൊക്കെ അടിച്ചിടാനുള്ള പവർ, അതിനുള്ള ആയുധം അത് ഖുർആനും, അതിനെ തകർക്കാൻ ഒരാൾക്കും കഴിയും, അതാണ് ഒന്നാമത്തത്. ഈ പ്രമാണങ്ങളിലാണ്, തെളിവുകളിലാണ്, ആര് വന്നാലും. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന മതം ഇസ്ലാമാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാം ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അത് യുദ്ധത്തിന്റെ പവറാണ്, അത് ബയാൻ, എൽമ്, ഖുർആൻ, ദലീൽ, ഹുജ്ജത്ത്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ സ്ഥാനം, ഒരിക്കലും പതറുകൾ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലാണ്, അതിൽ രണ്ടാമത്തെ ഒന്നാം സ്ഥാനം എൽമും, ആ രണ്ട് കാര്യങ്ങളിലാണ്.
അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഇത്താല് വരുന്നത്. അത് അതിന്റേതായ സാഹചര്യങ്ങളുണ്ട്, മനസ്സിലാണ്ടല്ലോ. അത് നമ്മുടെ നാട്ടിലെ നാലാൾക്കാര് ഇപ്പൊ റൂമിൽ മീറ്റിംഗ് കുടിക്കാണ്ട് തീരുമാനിക്കേണ്ടതല്ല ഇത്താലും കാര്യങ്ങളും, മനസ്സിലാണ്ടോ? നമ്മളെ മീറ്റിംഗ് കൂടാ, ഒരാൾ സ്വാഗതം പറയാ, മറ്റേയാൾ അധ്യക്ഷനാക, എന്നിട്ട് ചർച്ച ചെയ്യാം, എന്നിട്ട് കിത്താല് നടത്താൻ പോവുക, എന്നിട്ട് അതിന് ബദറിയുദ്ദീന്റെ കഥ പറയാം, അതൊന്നും ഇസ്ലാം ദീനല്ല. അതിന് അതിന്റേതായ കാര്യങ്ങളുണ്ട്. ഉലമാക്കൾ അത് വിശദീകരിച്ചു തരണം, ആ നിലപാട് ഉലമാക്കൾ പറയണം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ, അത് വ്യക്തികൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് കാലത്താണ് അള്ള പറഞ്ഞു, അമ്മൻ ഹുവ ഖാനിത്തു അനാലൈ സാജിദൻ വഖായിമൻ യഹദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബിഹി. അതിന്റെ സൂറ 9-ാമത്തെ ആയത്ത് അതിന്റെ തഫ്സീറുകൾ എടുത്തു നോക്കിയാൽ മതി. അമ്മൻ ഹുവ ഖാനിത്തു അനാലൈ, രാത്രി സമയങ്ങളിൽ അള്ളാഹുവിനെ ഈ കണക്കം കാണിച്ചുകൊണ്ട് ഇനയാനിതനായി നിസ്കരിക്കുന്ന ഒരാൾ, സാജിദൻ വഖായിമൻ സുജൂദ് ചെയ്തുകൊണ്ട് നിന്നുകൊണ്ട് അവൻ ആഖിറത്തിന് ഭയപ്പെടുന്നു, അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആഗ്രഹിക്കുന്നു, ഇങ്ങനെ ചെയ്യുന്ന അമ്മൻ. അവിടെ ആ പ്രയോഗം അവിടെ ശ്രദ്ധിക്കുന്നത് അമ്മൻ. എന്നിട്ട് ബിൻസൈൻ പറയാണ് പലിസ്തിഫാമുന ലാ ബുദ്ധഫീഹി മിനു ഖാബിൽ. ഇവിടെ അദാത്തുൽ ഇസ്തിഫാമാണ് കൊണ്ടുവന്നത്. അപ്പൊ അതിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഖാബില്. അമ്മൻ ഒരുത്തനാണോ, അമ്മൻ അങ്ങനെ ചെയ്യുന്ന ഒരുത്തനാണോ, രാത്രി നിസ്കരിക്കും, അയാൾ സുജൂദിലാണ്, അയാൾ നിസ്കരിക്കണം, ആഖിറത്തിന് ഭയപ്പെടുന്നു, അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നു, അങ്ങനെ ചെയ്യുന്ന ഒരുത്തനാണോ, അതാണ് അവിടെ ചോദ്യം. അങ്ങനെ ചെയ്യുന്നവനും അങ്ങനെ ചെയ്യാത്തവനെ പോലെയാണ്, അങ്ങനെ ചെയ്യാത്തവരും ഒരേ പോലെയാണ്, അതാണ് ചോദ്യം. അതാത്തൊരു സ്ഥിതി കൊണ്ടുവന്നത് അതിന് വേണ്ടിയിട്ട്. കമൽ ലൈസ കദാലിക്ക, അങ്ങനെ ചെയ്യാത്തവനും ഒരേ പോലെയാണ്. അദ്ദേഹം ചോദിക്കുന്നത് സമമാണോ, അത് ചെയ്യാൻ അള്ളാഹുവിന്റെ തോഅത്തിനെ തൊട്ട് ഹിബ്റ് കാണിക്കുന്ന ഒരുത്തനും സമമാണോ, അതാണ് ചോദ്യം. ഇബ്നു സമി കൊണ്ടുവരുന്നത് എന്തിനാ നോക്കാം അൽ ജവാബ്. ഇബ്നു സമി അതിന് ഉത്തരം പറയണം, അതിന്റെ ഉത്തരം ലാ യസ്തവി, അവ രണ്ടുപേരും സമല്ല. സമാണോ, രണ്ടുപേരും സമമാണോ? അത് ചെയ്യാത്ത ഒരാളും അതിൽ നിന്ന് കിവർ കാണുന്നുണ്ട്, അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളും അങ്ങനെ ചെയ്യുന്ന ഒരാളും സമമാണ്. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ, രാത്രി നിസ്കരിക്കുന്ന ഒരാൾ, സുജൂദിൽ കിടക്കുന്ന ഒരാൾ, ആഖിറത്തിന് ഭയപ്പെടുന്ന ഒരാൾ, തന്റെ റബ്ബിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന ഒരാൾ, അവനത് ചെയ്തത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണോ ജഹിലിന്റെ അടിസ്ഥാനത്തിലാണോ? അവനങ്ങനെ ചെയ്യാനുള്ള കാരണം ഇൽമാണോ ജഹിലാണോ? അവിടെ അതാണ് വിഷയം. അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇബ്നു തൈമിയ ചോദിക്കാം അൽ ജവാബു അൻ ഇൽമ്, അയാൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണ്. അറിവുള്ളവരും അറിവില്ലാത്തവരും, ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും, അവർ സമമാണോ? ഇന്നമായ തദക്കറും ഒരു ബുദ്ധിയുള്ളവർ മാത്രമാണ് ചിന്തിക്കുക. ആയത്തിന്റെ തൊട്ടടുത്തായത് ആയത്തിന്റെ ബാക്കി ഭാഗമാണ്, ആയത്തിന്റെ ബാക്കി ഭാഗത്ത് എന്താണ്? അറിവുള്ളവരും അറിവില്ലാത്തവരും സമല്ല, അവർ സമമല്ല, സമമാണോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അല്ലസ്തവില്ലദീന യഅലമൂന ഉള്ളദീനല്ലാ യഅലമൂന, എൽമുള്ളവരും എൽമില്ലാത്തവരും സമമാണ്. ഇന്നമായ തദക്കറു ഉലുൽ അൽബാബ്, തീർച്ചയായും ബുദ്ധിയുള്ളവർ മാത്രമാണ് ചിന്തിക്കുക. ലാ യസ്തവി അല്ലദീ യഅലമു വല്ലദീ ലാ യഅലം, എൽമുള്ളവനും എൽമില്ലാത്തവനും സമമല്ല. കമാ ലാ യസ്തവിൽ ഹയ്യു വൽ മയ്യിത്തു, ജീവിച്ചിരിക്കുന്നവനും മരിച്ചിരിക്കുന്നവനും സമമല്ലാത്തതുപോലെ. വസ്സമീഉ വൽ അസമ്മു, കേൾവിയുള്ളവനും കേൾവിയില്ലാത്തവനും സമമല്ലാത്തതുപോലെ. വൽ ബസീറു വൽ അഅമാ, കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും സമമല്ലാത്തതുപോലെ. ഇൽമുള്ളവനും ഇൽമില്ലാത്തവനും സമമാണ്. അപ്പൊ അയാൾ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, അയാളെ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ ചെയ്തത്, അയാളുടെ ഇൽമുണ്ടായത് കൊണ്ടാണ് അയാളെ ചെയ്തത്, ആ ഇൽമാണ് അയാളെ കൊണ്ടെത്തി, മനസ്സിലാക്കുക. അപ്പൊ ഇൽമുള്ളവനും ഇൽമില്ലാത്തവരും സമമാണ്. അൽ ഇൽമു നൂറുൻ യഹ്തദി ബിഹി ലിൻസാൻ വയഖ്റജു ബിഹി മിനൽ ളുമാത്തി ലന്നൂർ, ഒരു മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവനെ നയിക്കുന്ന പ്രകാശമാണ് നൂറാണ് ഇത് ഇൽമു. അൽ ഇൽമു
കൊണ്ട് അവന്റെ സൃഷ്ടികളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ഉയർത്തും. തെളിവെന്താ, നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരെ, അതേപോലെ തന്നെ വല്ലദീന ഊതുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ടവരെയും അല്ലാഹു ഉയർത്തുന്നു, ദർജാത്ത് പദവികൾ ഉയർത്തുന്നു. വലിഹാദാ നജ്ദു അന്നഹലുൽ ഇൽമി മഹല്ലുസ് സനാ, അതുകൊണ്ടാണ് ഇൽമിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർ സനാഇന്റെ ആൾക്കാരായിരിക്കും. കുല്ലമാ ദുക്കിറു വസ്തനല്ലാസു അലൈഹി, ആ ഇൽമിന്റെ ആൾക്കാരെ ഏതൊരു സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞാലും അവരെ സംബന്ധിച്ച ആളുകൾ എന്ത് ചെയ്യും, അവരെ സനാഹ ചെയ്യും. ഇതവർക്ക് ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്ന റഫാണ്. ആയത്തിൽ എന്താ പറഞ്ഞത്, അതിനൊരു ഉദാഹരണം കൊണ്ടുവന്നവർക്കാണ് ഇൽമുള്ള ആളുകൾ, അവരെ ആളുകൾ ഓർത്തുകൊണ്ടിരുന്നു, അവരെ സനാഹ ചെയ്തുകൊണ്ടിരുന്നു. അമ്മാ ഫിൽ ആഖിറ, എന്നാൽ പരലോകത്ത് ആക്രത്തിലാണെങ്കിൽ പറയണ്ട, അവർ ചെയ്ത ദാവത്തിനനുസരിച്ചിട്ട്, അവർ ചെയ്ത അമലിനനുസരിച്ചിട്ട് അവരുടെ ദർജകൾ അങ്ങനെ അള്ളാഹു അതങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. ഇന്നൽ ആബിദ ഹക്കൻ, യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ ആബിദാരാണ് അവരാണ് ഒറിജിനൽ ആബിദ്, മനസ്സിലാണ്ടല്ലോ. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്ക്? ബസീറത്തോട് കൂടിയിട്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നത് അവനാണ് ഒറിജിനൽ ആണ്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ തെളിവെന്നാണ്, രേഖ, പ്രമാണം, അറിവ്, ഇതൊക്കെയാണ് ബസീറത്തിന്റെ അർത്ഥം. ബസീറത്തോട് കൂടിയിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാം. ലഹു അല്ല, ഹക്ക് എന്താന്നുള്ളത് അവനെ തിരിഞ്ഞിട്ടുണ്ട്, ഹക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് ബസീറത്തോട് കൂടിയിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനാണ് ആര്? ഒറിജിനൽ ആണ്. അവിടെ ബിസി പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാല്, ഇൽമിന്റെ ആൾക്കാര് അവരെന്നും ഓർമ്മിക്കപ്പെടും. ാണ് ഇന്നും അമ്പിയാക്കൾ, പ്രവാചകന്മാർ, സഹാബികൾ, അവരുടെ പേരുകളൊക്കെ നമ്മൾ റഹ്മത്തുള്ളാഹി അലൈഹി, അത് വളരെ പ്രധാനപ്പെട്ട കൂടി വിശദീകരിക്കുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കിതാബ് ഇബ്നു സൈദ്, അതിന്റെ പേരുകൾക്ക് നമ്മൾ റഹ്മത്തുള്ളാഹി. ഇതിന് തുല്യമായിട്ടുള്ള ഒരു പദ്ധതി വേറെ, നിങ്ങള് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടില് കോടിക്കണക്കിന് രൂപമുണ്ട്, നിങ്ങൾ നല്ലൊരു സമ്പന്നനാണ്, നല്ല ജോലിയുള്ള ഒരാളാണ്, അത് മതിയാകുമോ ഈ ഒരു മഹത്വം, ഈ ഒരു പദവി കിട്ടാൻ? അത് അന്ന് കാലത്തുള്ള ഉലമാക്കളാണെങ്കിലും ഇന്ന് മരിച്ചു പോയ നമ്മുടെ കൂടെ ജീവിച്ചിട്ട് സക്കരിയ സലാഹി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ പേരുകൾ റഹ്മത്തുള്ളാഹി, അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയ പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരുടെ അത് അവരുടെ പേരുകൾ പരാമർശിക്കപ്പെടും, അവിടെ ഓർമ്മിക്കപ്പെടും, അത് അവർക്കുള്ളൊരു ഫതു തന്നെ, അത് വേറെ ആർക്കാ കിട്ടുന്നത്? എത്ര പണക്കാർ നമ്മളെ കൊടുക്കും, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ പറയുന്നുള്ളതല്ല, ഇതൊരു ഫതുലാണ്. അത് ഇൽമിന്റെ ആളുകൾക്കല്ലാതെ വേറെ ആർക്കുള്ളത്, ഉലമാക്കൾക്കല്ലാതെ, അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്കല്ലാതെ. അപ്പൊ അത് ബിനുസൈമി റഹ്മാലിയോട് ഉദ്ധരിക്കുന്നുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹം കാര്യം പറയും. അപ്പൊ യഥാർത്ഥത്തിലുള്ള ആദ്യം എന്ന് പറഞ്ഞാൽ ബസീറത്തോട് കൂടിയിട്ട് അള്ളാഹുവിനെ ബാധിച്ചു, തെളിവിന്റെ അടിസ്ഥാനം. അതിന് തെളിവ് അദ്ദേഹം കൊണ്ടുവരുന്നത് വഹാദിഹി സബീലുൻ നബി, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം. കാല തആല അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഉൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, ഇതാകുന്ന എന്റെ മാർഗം, ഞാൻ അള്ളാഹുവിലേക്ക് നിങ്ങളെ ദാവത്ത് ചെയ്യുന്നു. എങ്ങനെ? അല ബസീറത്ത്, വാളുകൊണ്ട് നല്ല ബസീറത്ത് പോലെ. അന വമനിത്തബഅ, ഞാനും എന്നെ ഇത്തിബാഅ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കുക, ദാവത്ത് നടത്തുക. അവിടെ പറഞ്ഞ എന്താ? അല ബസീറത്ത്, വ്യക്തമായ പ്രമാണത്തിന്റെ തെളിവിന്റെ അതാണ് ബസീറത്ത്. വസുബ്ഹാനല്ലാഹി വമാനമിനൽ മുശ്രിക്കീൻ, യൂസഫിലെ 108-ാമത് അതിന്റെ ശർഹ എടുത്തു വെക്കും. കുറെ കാര്യങ്ങളെ ആയത്തിൽ വിശദീകരിച്ചിട്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബസീറത്ത് എന്ന് പറഞ്ഞാൽ ആലിമാകണം, അതാരാ പറഞ്ഞത്? ആലിമായെങ്കിലും ഒരാൾക്ക് ദൈവത്തെ നടത്താൻ എൽമുണ്ടാകാം. അത് ഇതിൽ വരുന്നുണ്ട്, അതിൽ വരുന്നുണ്ട്. പിന്നെ സെമിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, ആ ചോദ്യത്തിൽ പറയുന്ന വിഷയത്തെ, പറയുന്ന വിഷയത്തെ സംബന്ധം കൃത്യമായ ധാരണ, അതാണ് അതിൽ. അതല്ലാതെ എല്ലാ നഹവും സ്വറഫും ഫറായിലുകളും ഫുറൂദുകളും അതിന്റെ ബാക്കി എല്ലാ ശർത്തുകളും പറന്നുകളും പഠിച്ചിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ഒരിക്കൽ ചോദിച്ചു, അല്ല ഇൽമിന്റെ പിന്നാലുള്ള ഓട്ടം അത് നിർത്താനായിട്ടില്ല ചോദിച്ചു.
അദ്ദേഹം പറഞ്ഞു മിനൽ മഹ്ദി ഇലല്ല, തൊട്ടിൽ മുതൽ ലഹദ് വരെ, ഖബർ വരെ. അപ്പൊ ഒരാൾക്ക് എല്ലാം കഴിഞ്ഞാൽ ആലിമതാ നിങ്ങൾക്ക് പറഞ്ഞു. അതുവരെ ഒരാളെ എൽമ തേടിക്കൊണ്ടിരിക്കുന്നു, ഒരാളെ എൽമ പൂർണ്ണമാണ്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യം പെടായി പിടിച്ചിട്ട് കാര്യം, കാരണം ഇന്ന് ആളുകൾക്ക് താല്പര്യം എന്ന് പറഞ്ഞാല് ഫത്വ പറയാം, തർക്ക വിഷയങ്ങൾ പഠിക്കുക, ഫത്വ. നിങ്ങള് ഒരു വാട്സപ്പ് എടുത്തു, സോഷ്യൽ മീഡിയ എടുത്തു, ഫേസ്ബുക്ക് എടുത്തു, അതല്ലാതെ സദസ്സുകൾ എടുത്തു, തർക്ക വിഷയം പറയുന്ന സദസ്സുകളാണെങ്കിൽ അത്തരത്തിലുള്ള അതിൽ ആളുകൾ ഭയങ്കര സജീവമായിട്ട് ഒന്നാമത് സജ്ജത. ഓരൊറ്റ ദർശനം തിരഞ്ഞാൽ ഈ ആളുകളെ കാണാം, ഒരു അക്കീദ പഠിക്കുന്നവർക്ക് കാണാം, തൗഹീദ് പഠിക്കുന്നവർക്ക് കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷുറൂത്തുകൾ എന്താണെന്ന് ചോദിച്ചാല് അത് പറയാൻ പറ്റും. ഫത്വ പറയാൻ ഇന്ന ആളുകളുടെ രീതി വരുന്നുണ്ട്. അക്കീദ പഠിക്കാനൊന്നും താല്പര്യം എന്നൊരു തർക്ക വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞു, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പാണെങ്കിലും നോക്കുന്നുണ്ട്, ഒരൊറ്റ ദർശനം വരാത്ത ആൾക്കാരായിരിക്കും പത്തുകൾ ചേർന്ന്. അപ്പൊ അതൊന്നും അതിൻ്റെതായ രീതിയല്ല, ഓരോന്നിനും ഓരോതായ വ്യക്തികൾ. ഇവിടെ ബസീറത്ത് എന്ന് പറഞ്ഞാൽ അതാ എല്ലാം തികയുക എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ എന്തൊരു കാര്യമാണോ അതിന്റെ തെളിവാണ്. നമ്മൾ വർത്താനം പറഞ്ഞു വീട്ടുകാർ എന്തൊരു കാര്യത്തിലാണോ നമ്മൾ പറയുന്നത് അതിനെ സംബന്ധിച്ചുള്ള ഹൈക്കുണ്ടാണ് ആ വസീറത്തോട്. പല ഇൻസാനിലേ അലമോ ബസീറത്തില്ലാതെ ഒരു കാര്യം ചെയ്യുന്ന ആള് ഒരേ പോലെ. അതിന് അദ്ദേഹം ഉദാഹരണം കൊണ്ടുവരുന്നത് തഹൂറിന്റെ കാര്യമാണ്. എത്ര തഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധി എടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഉദു എടുക്കുന്ന ഒരാൾ. ഒരാൾ ഉദു എടുക്കുന്നത് ഷറായിയായിട്ടുള്ള രീതിക്ക് അനുസരിച്ചിട്ടാണ്, വേറൊരാൾ ഉദു എടുക്കുന്നത് അവന്റെ ഉപ്പ ശുദ്ധീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവന്റെ ഉമ്മ ശുദ്ധീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ശുദ്ധീകരിക്കുന്ന ഒരാളും ഒരേപോലെയാണ്. അയ്യുമ അബലബുസി തഹക്കീക്ക് ഇബാദ, ഇതില് യഥാർത്ഥത്തിൽ ആ ഇബാദത്തിനെ തഹക്കീക്ക് ചെയ്യുന്നത് ആരാണ്, ഇതെല്ലാരാണ് സമ്പൂർണമായ രൂപത്തിൽ ആ ഇബാദത്തിന് നിർവഹിക്കുന്ന ആരാണ്. റജുലുൻ യതതഖറു ലിഅന്നഹു അലിമ അന്നല്ലാഹ അമറ ബിത്തഹാറ, ഇയാളാണ്. ഒരാള് ശുദ്ധീകരിക്കുന്നു, അയാൾക്കറിയാം ത്വഹാറത്ത് എന്നുള്ളത് അല്ലാഹ കൽപ്പിച്ചതാണ്, വാനഹിയ ത്വഹാറത്തു നബി അല്ലാഹു സല്ലം പഠിപ്പിച്ചതാണ്. യതതഖറു ഇംതിസാലി അമ്രില്ല, അള്ളാഹന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് അവനത് ചെയ്യുന്നത്. വത്തിബാലി സുന്നത്തി റസൂലില്ല, അള്ളാഹ് റസൂലിന്റെ സുന്നത്തി ഇത്തിബാ ചെയ്തിട്ടാണ് അയാളെ ശുദ്ധീകരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളും അംറജുലുൻ ആഖറു യതതഖറു ലിഅന്നഹാദൽ മിതാദ ഇന്ദഹു, അവനെ സംബന്ധിച്ചിടത്തോളം അവനത് ഒരു ആദത്താണ്. പണ്ട് മുതലേ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, അവന്റെ ഉപ്പ അത് ചെയ്യുന്നത് കണ്ടിട്ട്, ഉമ്മ അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരാളും ബസീറത്തോട് കൂടിയിട്ട് അത് ചെയ്യുന്ന ഒരാളും ഒരേപോലെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് കാര്യം. ഇപ്പൊ ജസ്റ്റ് നിസ്കാരം തന്നെ നിന്റെ ഗുരുത്തിൽ ഇറാം മുതൽ നമ്മൾ എന്തടിച്ചാണ്ട് അങ്ങനെ ഓരോന്നും. എന്നിട്ട് വിനസയും പറയണം അൽ ജവാബ് ബിലാല, അതിന്റെ ആൻസർ ഒരു സംശയവും വേണ്ട. അന്നൽ അവ്വല വല്ലദി യഅബ്ദുല്ലാഹ അലാ ബസീറ, ഇതിൽ ഒന്നാമത്തെ ആളാണോ രണ്ടാമത്തെ ആളാണോ ബസീറത്തോട് കൂടിയിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, ഒരു സംശയം വേണ്ട. ഒന്നാമത്തെ ആളാണ് ഫഹല്ലസ്ത വിഹാദ വദാക, അവനും രണ്ടാമത്തെ അവനും സമാകും. വൈൻ കാന ഫഈലു കുല്ലി മിൻഹുമ വാഹിദ, രണ്ടാളും ചെയ്ത അമലൊന്നാണ് ഇല്ലണ്ടല്ലോ, രണ്ടാളും ചെയ്ത അമലൊന്നാണ്. ലാക്കിൻ ഹാദ അൽഇൽമി വബസീറത്ത, ഒന്നാമത്തെ ചെയ്യുന്നത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്, ബസീറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യർജുല്ലാഹ വയഹദറുൽ ആഖറ, അവൻ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നു, പരലോകത്ത് ഭയപ്പെടുന്നു. വയഷ്കുറു ബിഅന്നഹു മുത്തബിഉൻ ലിറസൂലി, അവൻ റസൂലിനെ ഇത്തിബാ ചെയ്യുകയാണെന്നുള്ളത് അവൻ അറിയുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ത് ആ ബസീറത്തോട് കൂടിയിട്ട് അത് ചെയ്ത ആളാണെന്ത് അവിടെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം. അവനാണ് അത് ചെയ്തത്, അവനാണ് ആ ബസീറത്ത് അനുസരിച്ചിട്ട് അവിടെ ശുദ്ധി വരുത്തിയിട്ടുള്ളത്. എന്നിട്ട് അതേ ഒരു പോയിന്റ് പറയണം, ഈ പോയിന്റ് ഇവിടെ ഞാൻ നിർത്തിയിട്ട് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. വിനസ്ലീം പറയണം, ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നമ്മളാരെങ്കിലും വിളി കൊടുക്കുമ്പോ അത് അള്ളാഹു കൽപ്പിച്ചതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണോ ചെയ്യാറുള്ളത്, അള്ളാഹുവിന്റെ ഒരു കൽപ്പന അനുസരിക്കുകയാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ വിളി കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന എന്തായാലും ആയത്തറിയാറുവിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ആയത്ത് മൈദയിൽ ആറാമത്തെ ആയത്ത്, ഈ ആയത്തിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്തിനെ ഉദു കൊടുക്കാൻ, അതുകൊണ്ടാണോ നിങ്ങൾ ഉദു കൊടുക്കുന്നത്.
അത് നിങ്ങളെ മനസ്സിലുണ്ടോ? ഹലിൽ ഇൻസാനിന്റെ അപ്പൊ ഊതു എടുക്കുമ്പോ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. ഒന്ന്, ഇത് അല്ലാഹു കൽപ്പിച്ചതാണ്. രണ്ട്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇബാഅത്ത്. ഇങ്ങനെ നിങ്ങളെ മനസ്സിൽ വരാറുണ്ട്. എന്നിട്ട് ചോദിക്കാണ്, അൽ ജവാബു നഅം അൽ ഹഖീഖത്തു അന്ന മിന്ന മൻ യസ്തഹ്ലിറു ദാലിക. അദ്ദേഹം പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് ചിലവർ, അവരുടെ മനസ്സിൽ അത് വരാറുണ്ട്. യസ്തഹ്ലിറു എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ അതുണ്ടാകാറുണ്ട്. ഫഹാദാ യജിബു ഇന്ദ ഫഇലിൽ ഇബാദാത്തി അൻ നകൂന മുന്തസിലീന ലി അംരില്ലാഹി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. എങ്കിലേ അതിൽ ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ. ഇത്തിബാഅ്, ഒന്ന്, അല്ലാഹു കൽപ്പിച്ച ഒരു കാര്യം. രണ്ടാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഅ്, നിസ്കരിക്കുകയാണെങ്കിലും നോമ്പ് വെക്കുകയാണെങ്കിലും ഹജ്ജ് ചെയ്യുകയാണെങ്കിലും ഒരാൾക്ക് സദഖ കൊടുക്കുകയാണെങ്കിലും, അതാണ് ശരിയുള്ള ഇത്തിബാഅ്. അറിഞ്ഞുകൊണ്ട് അല്ലാഹു കൽപ്പിച്ചു, അതവന്റെ റസൂല് കൽപ്പിച്ചു. അപ്പൊ ഇഖ്ലാസ് അവിടെ പ്രയോഗവൽക്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇഖ്ലാസ് കൈവരിക്കണമെങ്കിൽ ആ ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. അല്ലാഹു കൽപ്പിച്ച റസൂലുള്ളാഹി ഇത്തിബാഅ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വുളുവെടുത്തത്. നഹ്ലു അലം അന്ന മിൻ ശുറൂത്തിൽ വുളുവി അന്നിയ്യ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ വുളുവിന്റെ ശർത്തിൽപ്പെട്ടതാണ് എന്ത്? നിയ്യത്ത് എന്ന്. ലാക്കിൻ അന്നിയ്യത ഖദ് യുറാദ് ബിഹാ നിയ്യത്തുൽ അമൽ വഹാദ അല്ലദീ യുബ്ഹസു ഫിൽ ഫിഖ്. സാധാരണ നമ്മൾ നിയ്യത്ത് എന്ന് പറയുമ്പോൾ ഫിഖ്ഹിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആ നിയ്യത്താണ് നമ്മളെ മനസ്സിലാക്കുന്നത്. നമ്മൾ ഏതൊരു അമലാണോ ചെയ്യുന്നത് ആ അതാണ് ഫിഖ്ഹിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇവരാത് ബിഹാ നിയ്യത്തുൽ മഅമൂലിലും ചില സന്ദർഭങ്ങളിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അത് ഉദ്ദേശിച്ചേക്കും. വഹീനേദിന് അലൈന നതബഹ ലിഹാദിൽ അമ്രില്ല. അതുകൊണ്ട് ഇവിടെ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്താണ്? ഭഗവാൻ യസ്തഹ്ലിറ വനഹൽ നക്കും ബിൽ ഇബാദ. നേരത്തെ പറഞ്ഞതൊന്നുകൂടി അദ്ദേഹം ചുരുക്കി പറയണ്, അന്നനാ നംതസിൽ അമ്രല്ലാഹി ബിഹാ ലിതഹ്ഖീഖിൽ ഇഖ്ലാസ് വനസ്തഹ്ലിറ വനഹൽ നക്കും ബിൽ ഇബാദ അന്ന റസൂല അലൈഹി സ്വലാത്തു വസ്സലാം ഫഅലഹ വനഹൽ ലഹു ഫിഹാ മുത്തബിഊൻ ലിതഹ്ഖീഖിൽ മുതാബഅ. പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം ചുരുക്കി പറയണം, ലിയന്ന മിൻ ശുറൂത്തി സിഹ്ഹത്തിൽ അമൽ. കാരണം ഒരു അമല് സ്വഹീഹാകാനുള്ള ഷർത്തിൽപ്പെട്ടതാണ് അൽ ഇഖ്ലാസ് വൽ മുതാബഅ. ഇത് പഠിച്ചുവെക്കേണ്ട ഒരു കാര്യം. ഒരമല് സ്വീകരിക്കപ്പെടാനുള്ള ഷർത്തിൽപ്പെട്ടതാണെന്ത്? ഇഖ്ലാസും മുതാബഅത്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അറിയാം, അല്ലാഹുവിനെ മാത്രം. രണ്ടാമത്തത് മുതാബഅത്ത് എന്നാണ് ഇത്തിബാഅ്. അപ്പൊ ഒരമല് സ്വീകരിക്കപ്പെടാനുള്ള ഷർത്തിൽപ്പെട്ടതാണ് രണ്ട്, ഇഖ്ലാസും മുതാബഅത്ത്. ഇത്തിബാഅ് അല്ലതേ അതാണ് ഒന്ന്, ഇഖ്ലാസാണ്. മറ്റൊന്ന് ഇത്തിബാഅ്, മാത്രമല്ല അമലുകൾ അല്ലാഹു ഇബാദത്തുകൾ അല്ലാഹു മാത്രമല്ല അശ്വതന്റെ മഹദ് റസൂൽ അത് ഇത്തിബാഅ്. ഇത്തിബാഅ് നല്ല കാര്യം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അതിന്റെ ശബ്ദപ്പെട്ടത്. അതുകൊണ്ട് നഊദു ഇലാ മാ ദക്കർനാ ഹു, അദ്ദേഹം വിഷയത്തിലേക്ക് തിരിച്ചുകൂടാ. അതിന്റെ അടക്കം അദ്ദേഹം കുറച്ച് പോയിന്റുകൾ പറഞ്ഞതാണ്. ഈ പാരഗ്രാഫിൽ അദ്ദേഹം പറഞ്ഞ പോയിന്റുകൾ എന്താണ്? ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാകണം, ബസീറത്തിന്റെ അടിസ്ഥാനത്തിൽ. ഈ പാരഗ്രാഫിൽ ഏതൊരു കാര്യമാണ് ഇൽമിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ബസീറത്തിന്റെ കാര്യത്തിലുള്ള അത്തരിയാത്തന്നെ ചിലപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരുണ്ട്. പിന്നെ അതാണ് പഠിച്ചിട്ടുണ്ടാവില്ല. ആ ദുനിയാവിലുള്ള ആകാശത്തിലേക്ക് മൂക്കിന്റെ കീഴ്പ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചാലും അവരറിയില്ല. വെറുതെ പറഞ്ഞു അത് രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിച്ചു. സ്വലാത്ത് സ്വലാത്തിന് ശേഷമുള്ള ഇക്രകളും ദുആകളൊക്കെ അറിയോ എന്നുള്ളത് തന്നെ അള്ളാഹാണ്. നമ്മൾ ആളാകേണ്ടത് ആളാകേണ്ടത് ആളാകുക എന്ന് പറഞ്ഞിട്ട് ആളാകലുണ്ട്. അത് എലിമിന്റെ കാര്യത്തിലാണ് ആളാകുന്നത്. ബസീറത്തോട് കൂടിയിട്ടാണ് നമസ്കരിക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഷർത്തിൽപ്പെട്ടതാണ് എന്ത്? ഇഖ്ലാസും താബാ. അപ്പൊ അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ഒരാളും അതല്ലാതെ ഇബാദത്ത് ചെയ്യുന്ന രണ്ടാളും ചെയ്യുന്ന അമലുകൾ രണ്ടരും ഒന്ന് തന്നെ. രണ്ടാളും നിസ്കരിക്കണം, രണ്ടാളും നോമ്പോൽക്കും, രണ്ടാളെ ഹജ്ജ് ചെയ്യണം. പക്ഷെ ഒരാളെ ഇൻമിന്റെ അടിസ്ഥാനത്തിലാണ് ബസീറത്തിന്റെ. രണ്ടും വർക്കുണ്ട്, വ്യത്യാസം വ്യത്യാസം. അദ്ദേഹം പറയണ് നമ്മൾ ആദ്യം പറഞ്ഞതിലേക്ക് മടങ്ങാണ്. ഇത് എൽമ കൊണ്ടാണ് തന്റെ റബ്ബിനെ ആരാധിക്കേണ്ടത്. അലവസ്യറത്തോട് അവൻ
ആ ഇൽമു കൊണ്ട് അവന്റെ ഹൃദയം പ്രകാശിക്കണം. വയക്കൊരു പായലില്ല അലാന്നഹ ഇബാദ് ലാന്നഹ ആദ, അതൊരു ആദത്തായിട്ട് ചെയ്യേണ്ടത്, ആദത്തല്ല അത് ഇബാദത്താണ്, ആദത്തല്ല. അപ്പൊ അല്ലാഹ് കൽപ്പിച്ചതാണ് റസൂൽ കൽപ്പിച്ചത്. അതുകൊണ്ട് കുറെ പ്രതിഫലങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു. ഈ നിയ്യത്തില്ലാത്തതുകൊണ്ട് മാത്രം ഫ്രഷ് ചെയ്യാത്ത ആരും നിയ്യത്തില്ല. ഓർമ്മച്ചന്ത മുതൽ ആളുകൾ ഫ്രഷ് ചെയ്യുന്നു, ചെറുപ്പം മുതലേ പഠിപ്പിച്ചു വരുന്നതാണ് ഫ്രഷ് ചെയ്യാത്തത് നിയ്യത്തിൽ. നമ്മൾ സാധാരണ ഈ ഫ്രഷ് കൊണ്ട് വായ ക്ലീനാക്കിയാലും മിസ്വാക്കിന്റെ കൂലിയുണ്ട്, മിസ്വാക്കിന്റെ പ്രതിഫലം, മിസ്വാക്കിന്റെ മിസ്വാക്ക് എടുത്ത് പതിനഞ്ച് നമ്മളാ വിഷയത്തിലൊരു നിയ്യത്തിൽ. നമുക്കതെന്താണ് ഓഫീസിൽ പോകുന്നതിന്റെ ഒപ്പം അല്ലെങ്കിൽ രാവിലെ അടിയിട്ട് പ്രത്യേകിച്ച് മലയാളികൾക്ക് പല്ലിയേക്കാണ് കുട്ടീനാണ് ആദത്താണ് നിയ്യത്തിൽ. അതിന് നിയ്യത്തുണ്ടെങ്കിൽ നിയ്യത്തില്ലാതെ ഇങ്ങനെ കുറെ പ്രതിഫലങ്ങളാണ്, ഇങ്ങനെ പല കാര്യങ്ങളാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ ഇതൊരു ആദത്തായിട്ട് മാറരുത്, അതൊക്കെ ഒരു വിവാദത്താണ്. അതിന് ولهذا اذا صلى الانسان على هذا النهي فانه مضمون له ما اخبر الله به من ان الصلاه تنهى عن الفحشاء والمنكر അടിസ്ഥാനത്തിലുള്ള നിസ്കരിക്കുന്നതാണ്. ഖുർആൻ പറഞ്ഞിട്ടുള്ള അല്ലാഹു പറഞ്ഞിട്ടുള്ള നിസ്കാരം മ്ലേച്ഛ വൃത്തികളെ തിന്മകളെ തടയുന്നു എന്നുള്ള അർത്ഥത്തിലേക്ക് ആ നിസ്കാരത്തിന്റെ നിലവാരം ഉയർത്താൻ അവന് സാധിക്കുന്നു. ومن نهي فضائل الايمان എന്നിട്ട് അദ്ദേഹം ഒരുപാട് ഫദലുകൾ ഉണ്ട്. ആ ഫദലുകളിൽ ഏറ്റവും അഹമ്മ, ഏറ്റവും പ്രധാനപ്പെട്ട ഫദലുകളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഫദലുകളിൽ ചിലത് എണ്ണി പറയാം. ഒന്ന്, അന്നഹു യുറിസുൽ അംബിയ, അദ്ദേഹം എണ്ണി പറയുന്ന ഒന്നാമത്തെ ഇൽമിന്റെ ഒന്നാമത്തെ ഫദല് ഇൽമ് എന്നുള്ളത് അംബിയാക്കളുടെ ഇസ്താണ്, അവരുടെ അനന്തര സ്വത്ത്. അംബിയാവ് അലൈഹിസ്സലാത്തു വസ്സലാം യുബരിസു ദിർഹമൻ വലാ ദീനാർ, അറിയാലോ നേരത്തെ പറഞ്ഞു ദിർഹമോ ദീനാർ അവർ അനന്തരമായി അനന്തരസത്തേക്ക് പോയിട്ടില്ല. വൈനമാ വറസു അലൈഹിമ, ഇൽമാണ് അവർ അനന്തരസത്തേക്ക് വിട്ടേച്ച് പോയിട്ടുള്ളത്. അതുകൊണ്ട് അവന് മഹത്തായ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആര് നേടിയോ കരസ്ഥമാക്കിയോ അവന് മഹത്തായ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. പ്രവാചകന്മാരുടെ ഇരസാണ് അവന് ലഭിച്ചിട്ടുള്ളത്. നീ ഇന്ന് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ്. ഇത് അക്കുൽത്തമിൻ അഹലിൽ ഇൽമി, നീ അഹലിൽ ഇൽമിൽപ്പെട്ട ആളാണെങ്കിൽ ദരിത് മുഹമ്മദൻ, നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനന്തരം എടുത്തിരിക്കുന്നു. വഹാദാ മിൻ അക്ബറിൽ ഫളായിൽ, ഇൽമിന്റെ ഫദലുകളിൽ ഏറ്റവും വലുതാണ്. ഇതിൽ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എന്താ, അമ്പിയാക്കളുടെ അനന്തര സ്വത്ത് പൈസ. നമ്മളങ്ങനെ ആലോചിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ, അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ അനന്തരമായി ഉദ്ദേശിച്ച് പോയിട്ടുള്ളത് ദിർഹമും ദീനാറും ആയിരുന്നെങ്കിൽ, അത് ഇന്നെ വാർത്തയിലൂടെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അമ്പിയാക്കള് സ്വത്തായിട്ട് എത്ര ആൾക്കാരുണ്ട് ആ അനന്തര സ്വത്ത് കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അത് നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ വിഷയത്തിൽ പരിഹസിക്കുന്ന ആളുകൾ വരെ. സ്വന്തം പിതാവ് കിതാബുകൾ വാങ്ങി വെച്ചിട്ട് ഇതൊക്കെ പാടെ പുഴുങ്ങി തിന്നാനാണോ എന്ന് ചോദിക്കുന്ന മക്കള് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മലപ്പുറം ഭാഷയിൽ അങ്ങനെ പറഞ്ഞത്. തിന്നാനാണോ ഈ കിതാബ്, അതിന്റെ വില എന്താന്നുള്ളത് അറിയില്ല. ആ വാപ്പ് വിട്ടേച്ചു പോയത് എസ്റ്റേറ്റുകളോ അതല്ലെങ്കിൽ പിന്നെ ബാങ്ക് ബാലൻസ് ആയിരുന്നെങ്കിലും അതിന് മക്കൾ തല്ലുകൊടുത്തു. വാപ്പാന്റെ അനന്തര സ്വത്ത് അതാണെങ്കിൽ അതിന് മക്കൾ തല്ലുകൊടുത്തു. ഇപ്പൊ ദുനിയാവെന്ന് പറഞ്ഞാൽ നമ്മളത് കാണുന്നതാണല്ലോ. പിന്നെ കോടതിയിൽ പോകാനേ മക്കൾക്ക് സമയം ഉണ്ടാവുള്ളു. ദീനില്ലെങ്കിലുള്ള പ്രശ്നമാണത്. സമ്പത്തിന്റെ കാര്യം വരുമ്പോൾ ദീനുള്ളവരും സാധാരണ മോശമാണ്, അത് വേറൊരു വിഷയം. അപ്പൊ അതാണ് സമ്പത്താണെങ്കിലുള്ള പോരാളം കിട്ടുന്നത്. അതായത് എൽമാണെങ്കിലും അമ്പ്യാക്കളുടെ അനന്തര സ്വത്ത് എന്നുള്ളത് എൽമാണ്, തീർത്ഥം പറ്റി. അതാര് കരസ്ഥമാക്കിയോ അവരാണ് ഭാഗ്യത്തെ പോയത്. രണ്ടാമത്തത് അന്നഹു യദ്ഖാബൽ മാല് യഫ്ന, എൽമ് എന്നുള്ളത് ബാക്കിയാവും സമ്പത്ത് എന്നുള്ളത് നശിക്കും. ഫഹദ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മിൻ ഫുഖറായി സ്വഹാബ, സഹാബികളുടെ കൂട്ടത്തിലെ ഫക്കീറാണ് ആര്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അത്തായി നഹിയ സുദ്ദു മിനൽ ജുഇ കൽ മുമാലിഹി, എത്രത്തോളം ചോദിച്ചാൽ വിശന്നിട്ട് അദ്ദേഹം ബോധം കെട്ടു പോകാറുണ്ട്, അത്രത്തോളം മിസ്കീനാണ്, ഫക്കീറാണ് അബൂ ഹുറൈറ. വസ്അലുകുമില്ല, അള്ളാഹിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങളോട് ചോദിക്കാണ്, ബിൽസമി ചോദിക്കാണ്, ഹൽ യജ്രി ലി അബീ ഹുറൈറ ദിക്റും ബൈന നാസി ഫീ അസീന അംല, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും അബൂ ഹുറൈറയുടെ നാമം ഉച്ചരിക്കപ്പെടുന്നുണ്ടോ അല്ലേ. ഞാൻ യജ്രി കത്തീറ, ധാരാളം കണക്കിന് അബൂ ഹുറൈറയുടെ നാമം ഉച്ചരിക്കപ്പെടുന്നു. ഫയഖൂലി അബീ ഹുറൈറ ആ ജുർമ അനി മുത്തഫാ ബി അഹദ്, അദ്ദേഹത്തിന്റെ ഹദീസുകളിൽ ഉപകാരപ്പെട്ടിട്ടുള്ള കോടിക്കണക്കിനാണ്, അതിനൊക്കെ പ്രതിഫലം ആര് കിട്ടും, അബൂ ഹുറൈറ. ഇത് അങ്ങനെ വരുമ്പോ അൽ ഇൽമു യബ്ഖാ വൽ മാലു യബ്ഖാ,
സമ്പത്ത് എന്നുള്ളത് നശിക്കും, ധനം എന്നുള്ളത് ബാക്കിയാകും. അതുകൊണ്ട് എൽമു മുറുകെ പിടിക്കണം. ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, നബിസ്വല്ലം പറഞ്ഞതായിട്ട് ഇതമാലും അതുപോലെ അതിന്റെ തഹ്രീജ് അടി കൊടുത്തിട്ടുണ്ട് മുസ്ലിം. ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എൽമു ബാക്കി അതിന് തെളിവായിട്ട് കൊണ്ടുവരുന്നത് ഈ ഹദീസ്. ഒരു മനുഷ്യൻ മരിച്ചു ബാക്കിയാകണത് മൂന്നെണ്ണം, അവന്റെ അമലിൽ നിന്ന് ബാക്കിയെന്നു അവന്റെ അമൽ വേറെല്ലാം അവനെ പോലെ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, മനസ്സിലുണ്ടായിരുന്നു. മാറിപ്പോകും വേറെ ആളുകൾ ചെയ്യുന്ന പല അമലുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. മരിച്ച ആളുകൾക്ക് അത് അവന്റെ അമലിൽ നിന്ന് മുറിഞ്ഞു പോകാത്തത് മൂന്നെണ്ണയുള്ളൂ. അതിലൊന്ന് പറഞ്ഞതാണ് ഔ എൽമിൻ യുൻതഫഉ. ആ പ്രയോഗം ശ്രദ്ധിച്ചു, എൽമുൻ യുൻതഫഉ ബി, അവന് ഉപകാരപ്പെടുന്ന ആളുകൾ, അവന് ഉപകാരപ്പെടുന്ന ആളുകൾ. അത് ബാക്കി അതിന് കാര്യം നമ്മുടെ കൂട്ടത്തില് നമ്മുടെ കുടുംബത്തില് പലരും മരിച്ചു പോയി എന്ന വാക്കനെ അവർക്ക് പുറത്തു ഇവിടുത്തെ ആൾക്കാർ ഓർത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ഇവിടുത്തെ ആൾക്കാർ ഓർത്തിട്ടുണ്ടാവും. നമ്മൾ മരിച്ചാലും അങ്ങനെ തന്നെ കരുതി, പക്ഷെ നമ്മൾ ഇരുന്ന് നേടി അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൽമുൻ യുദ്ധപ്പോ മരിച്ചാലും അതിന്റെ പ്രതിഫലം. മരിച്ചു പോയ നമ്മളൊരാൾ അവരെ അമൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം ഇന്ന് അവരെ കബറത്ത് അവരുടെ അക്കൗണ്ടിൽ പോയി, അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടി. ഇത് വലിയൊരു പദം. അതുകൊണ്ട് ഗ്രന്ഥരചിക്ക അതിൽ പഠിച്ചു, ഗ്രന്ഥരചിക്ക എന്നുള്ളതിൽ ആളുകൾക്ക് പഠിപ്പിച്ചുകൊടുക്കും. വലിയ ആലിമെന്നാണ് ഒരു ചുണ്ടത്തില്ല സുബിനും പിള്ള കേട്ടോ, ഒരാൾക്ക് പഠിപ്പിച്ചുകൊടുക്കും, അയാളത് അമല് അയാളത് വേറെ പഠിപ്പിച്ചു. നമ്മൾ മരിച്ചാലും അതിന്റെ പ്രതിഫലം അവിടെ നമുക്ക് കിട്ടിക്കൊടുക്കും. ഈ സമ്പത്ത് എൽമും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം സമ്പത്ത് അത് നശിക്കും എൽമു എന്നുള്ളത് പറഞ്ഞു. പിന്നെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമ്പത്ത് ഏതെന്നുള്ളത് പറയും. അപ്പൊ നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ടത് എൽമുൻ യുൻതഫഉബി, അവന് ഉപകാരപ്പെടുന്ന എൽമു. നമ്മള് ദർശനം നമ്മള് ആഗ്രഹ കിതാബിന്റെ നമ്മൾ പിന്നിട്ടിട്ടെല്ലാം അതിന്റെ അജ്ര അതിന്റെ സവാബ് അത് ഈ ഹദീസിന്റെ പരിധിയിൽ പെടും. ഈ ഹദീസിന്റെ പരിധിയിൽ പെടും, ഈ ഹദീസിന്റെ പരിധിയിൽ പെടും. നമ്മളൊരു കിതാബ് വർഷത്തൊന്നും നമ്മൾ ആലോചിക്കണമോ ചിന്തിക്കണോ അല്ലേ. നമ്മൾ പറഞ്ഞു ദുനിയാവ് 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 അതിന്റെ പിന്നാലെ പോകണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചത്, നമ്മളെ വാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ സഹോദരി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ നമ്മൾ അവർ ഓർക്കണം. അപ്പൊ നമ്മൾ മരിച്ചാലും ഇതൊക്കെ തന്നെയായിരിക്കും. ഞാൻ ആരായിട്ട് എന്തായിട്ട് കാര്യം നമ്മൾ മരിച്ചാൽ നമ്മളൊരു ഒരു കിതാബ് വേറെ എന്തെങ്കിലും അത് നമ്മൾ വർക്കൊക്കെ ചെയ്ത് എത്ര ആളുകൾ പഠിക്കണോ അതിന്റെയൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിന് അതിനോട് ചോദിക്കുന്നുണ്ട്. നെഷറുൾ എൽമു പ്രചരിപ്പിക്കുക എന്നുള്ളത് ഈ ഹദീസിന്റെ പരിധിയിൽ പെടും. എൽമു പ്രചരിപ്പിക്കുക എന്നുള്ളത് ഈ ഹദീസിന്റെ പരിധിയിൽ. അപ്പൊ കിതാബ് കൊടുക്കുക, അത് പിന്തിട്ട് കൊടുക്കുക, അത് ഫോട്ടോകോപ്പി കൊടുക്കുക, അറിവില്ലാത്ത ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക, അത് പ്രചരിപ്പിക്കുക, അതിന്റെ ഭാഗം അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുക. നമ്മളിപ്പോ താറ് പിന്നെ റിയാദിൽ നിന്ന് വന്ന സഹോദരങ്ങളോട് പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, ബഹ്റൈനിൽ നിന്ന് വന്ന ആളുകൾ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ധനം അത് നശിച്ചു, പിന്നെ സ്വതക്കത്തും ജാരിയാണ് അതിന്റെ പേര്. എൽമു എന്നുള്ളത് ഭാഗം അവരുടെ നാമം ഉച്ചരിക്കപ്പെട്ടു സ്മരിക്കപ്പെട്ടു മനസ്സിലാണ്. അപ്പൊ രണ്ട് പോയിന്റുകൾ പറഞ്ഞു. ഒന്ന്, അബ്യാക്കളുടെ അനന്തര സ്വത്ത് ദിർഹമല്ല ദീനാറല്ലാതെ എൽമാണ്. അപ്പൊ നമ്മള് പഠിക്കാൻ ശ്രമിക്കുന്നത് ആ രണ്ടാമത്തത് പറഞ്ഞത് സമ്പത്ത് നശിച്ചു എൽമു എന്നുള്ളത് മരിച്ചാൽ നമുക്ക് ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസത്തിൽ വിശദീകരിക്കാം. ഈ കിതാബ് വാങ്ങാൻ